സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും ഒക്കെ നമ്മൾക്ക് അറിയണമെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ നമ്മൾ കോസ്റ്റിനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് കോസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക? കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ, പൊതുവായ സ്വഭാവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ കോസ്റ്റിനെയും അങ്ങനെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് പല പർപ്പസിനും? ഈ ഓരോ ക്ലാസിഫിക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ പർപ്പസ്. സോ വാട്ട് ആർ ദ വേരിയസ് ക്ലാസിഫിക്കേഷൻസ് എന്ന് നമുക്ക് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റ് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ 5 കാറ്റഗറി ആയിട്ടാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിങ് കോസ്റ്റ്. അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് ഇൻകർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ വേണ്ടി ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റ് ആണെങ്കിൽ അതിന് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയും. ഇനി ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഒരു ഓഫീസ് ഉണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസിന് വേണ്ടി ഇൻകർ ചെയ്തിരിക്കുന്ന കോസ്റ്റിനെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയും. ഒരു പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യാൻ ആവശ്യമായിട്ട് ഇൻകർ ചെയ്തിരിക്കുന്ന കോസ്റ്റിനെ സെല്ലിംഗ് കോസ്റ്റ്. സെല്ല് ചെയ്ത പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തണമെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിന് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇനി നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ് അല്ലെ. മാൻ, മെഷീൻ, മെത്തേഡ്, മണി. ഈ മണി എന്ന് പറയുന്ന സാധനം വെറുതെ കിട്ടണതല്ല. ഈ പൈസ കിട്ടണമെങ്കിലും അതിനും കോസ്റ്റ് ഇൻകർ ചെയ്യും. ലോൺ ആണെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെ. അപ്പൊ അതിന് ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണോ ആ കോസ്റ്റ് ഇൻകർ ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിസിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയും. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ നമുക്ക് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട്, സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ട്, ഫിനാൻസിങ് കോസ്റ്റ് ഉണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി. ആ കോസ്റ്റ് കാണിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻ കൂടാണോ കുറയാണോ, കൂടുകയാണെങ്കിൽ എങ്ങനെ കൂടുന്നു, കുറയാണെങ്കിൽ എങ്ങനെ കൂടുന്നു, ചേഞ്ച് ആകാതെ നിൽക്കുകയാണോ. സോ ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ വേരിയബിലിറ്റി അതാണല്ലോ കോസ്റ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിസിൽ നമ്മൾ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദ വേരിയബിലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ദ കോസ്റ്റ് നമ്മൾ കോസ്റ്റിനെ യു ആർ ക്ലാസിഫൈങ് ഇറ്റ് ഇൻ ടു ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വരുന്നത് അനുസരിച്ച് വേരി ചെയ്യാത്ത കോസ്റ്റിനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ഫിക്സഡ് എന്ന് പറയുന്നത്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഈ കോസ്റ്റിനൊരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ സമയത്തിനനുസരിച്ചിട്ട് ഇറ്റ് മേ വേരി അക്കോർഡിംഗ് ടു ടൈം എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ ടൈം കോസ്റ്റ് അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു സെർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഫിക്സഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ലോങ് റണ്ണിൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പം റെന്റ്, അതുപോലെ സാലറി,
ഇൻഷുറൻസ്, ടാക്സ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ ഫിക്സഡ് കോസ്റ്റാണ്. ഒരു ഗിവൺ പീരീഡിലേക്ക് അത് ഫിക്സഡ് ആയിരിക്കും, പക്ഷെ ആ പീരീഡ് അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് ലോങ് റണ്ണിൽ വരുമ്പോൾ പെർ യൂണിറ്റ് പ്രോഡക്റ്റിനനുസരിച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് വേരി ചെയ്യും ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറ്റം ഉണ്ടാവാതെ നിൽക്കുകയും, എന്നാൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് പെർ യൂണിറ്റിൽ വേരിയേഷൻ ഉണ്ടാകുകയും ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഇനി വേരിയബിൾ കോസ്റ്റ്, പേരെന്ന് തന്നെ അറിയാം, ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും. സോ വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഡയറക്ട്ലി വിത്ത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് പ്രൊഡക്ഷനും വോളിയം ഓഫ് ഔട്ട്പുട്ടിനും അനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന കോസ്റ്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ആയാൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും പ്രപ്പോർഷനേറ്റ്ലി, കുറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യും പ്രപ്പോർഷനേറ്റ്ലി. പക്ഷെ ടോട്ടൽ ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്യുന്ന പോലെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സഡ്. ഇപ്പൊ കോസ്റ്റ് ഇതൊരു എന്താ പറയാ, വേരിയബിൾ കോസ്റ്റ് വരുമ്പോൾ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസ്, സെയിൽസ്മാന്റെ കമ്മീഷൻ, അങ്ങനെയുള്ള ഓവർ ഹെഡുകളൊക്കെയാണ് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇതിനെ പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയും. അപ്പൊ അതാണ്, അതായത് ഫിക്സഡ് കോസ്റ്റ് ഒരു ഷോർട്ട് ടേം പീരീഡിൽ ഫിക്സഡ് ആയിരിക്കും, പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് മാറും. വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും, പക്ഷെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഇതെന്താണ് ഈ വേരിയബിൾ കോസ്റ്റ്, എന്താ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. കാരണം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വരുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ദീസ് കോസ്റ്റ് ആർ പാർഷ്യലി ഫിക്സഡ് ആൻഡ് പാർഷ്യലി വേരിയബിൾ. സെമി എന്നാണല്ലോ, പകുതി വേരിയബിൾ ആയിരിക്കും, പകുതി എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ടെലിഫോൺ ചാർജ്, റിപ്പയർ, മെയിൻ്റനൻസ്, പവർ ചാർജസ്, സൂപ്പർവിഷൻ കോസ്റ്റ് ഒക്കെ സെമി വേരിയബിൾ അല്ലെങ്കിൽ മിക്സഡ് അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് അതിൻ്റെ ഒരു പോർഷൻ ഫിക്സഡ് ആയിരിക്കും, വേറൊരു പോർഷൻ എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. അതാണ് സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത. സോ നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു റിമെയിൻ ഫിക്സഡ് ഓവർ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി, ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നവർ അത് ഫിക്സ് ആയിരിക്കും, പിന്നെ അതൊരു ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്യും. ആ ആ ഒരു ആക്ടിവിറ്റി ആ റേഞ്ച് ബിയോണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് അടുത്ത ലെവലിലേക്ക് ജമ്പ് ചെയ്യും. പിന്നെ ചങ്കി കോസ്റ്റ് എന്നാണ് പറയുക, ഇങ്ങനെ ചാടി ചാടിക്കൊണ്ടിരിക്കും, പക്ഷെ വെറുതെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു വേരിയേഷൻ, വെറുതെ ഉള്ള ഒരു ചാട്ടല്ല, ഒരു റേഞ്ച് ഓഫ് ആക്ടിവിറ്റിക്ക് ഫിക്സഡ് ആയിരിക്കും, പിന്നെ ഒറ്റൊരു കൂടുതൽ കൂടും, പിന്നെ നെക്സ്റ്റ് റേഞ്ചിലേക്ക് അത് ഫിക്സഡ് ആയി നിൽക്കും, പിന്നെ വീണ്ടും ഹൈ, അങ്ങനെ സ്റ്റെപ്പിന്റെ രൂപത്തിൽ. അത് വരുന്നതാണ് ഇൻസ്പെക്ഷൻ കോസ്റ്റ്, സൂപ്പർവൈസറിന്റെ സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫിന്റെ വേജ് ഒക്കെ സ്റ്റെപ്പ് കോസ്റ്റിന്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പലതരത്തില് ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിളിന്റെ ബേസിസിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, സ്റ്റെപ്പ് കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഫിക്സഡ് ആയിരിക്കും, പക്ഷെ ലോങ് റണ്ണിൽ പെർ യൂണിറ്റ് ഓഫ് എ പ്രോഡക്റ്റിൽ ആ കോസ്റ്റ് വേരി ചെയ്യും. വേരിയബിൾ കോസ്റ്റ് വോളിയം ഓഫ് ഔട്ട്പുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്യും, പക്ഷെ പെർ യൂണിറ്റിൽ വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. സെമി വേരിയബിള് പാർഷ്യലി വേരിയബിളും പാർഷ്യലി കോൺസ്റ്റന്റും ആയിരിക്കും. സ്റ്റെപ്പ് കോസ്റ്റ് ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ആക്ടിവിറ്റിക്ക് ഫിക്സഡ് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ ആ റേഞ്ചിന് പുറത്തേക്ക് ആക്ടിവിറ്റി പോയാൽ കൂടും, പിന്നെ വീണ്ടും ഫിക്സഡ് ആയിരിക്കും, പിന്നെ ആ ഔട്ട് ഓഫ് ദാറ്റ് റേഞ്ച് വന്നാൽ കൂടും. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി.